हलो फ्रेंड्स वेलकम बैक अब नामिंद रेसीपी नोक या मिले नम्बे तोड़ी मतड़ा परचयपड़ा इतने पड़ोल साधारण गति नाटपुत एल वीडियो पर पड़े आरचय नम्बे प्रियपेट किलिंजावल पशे एल किलिंजावल अत्र तापर पड़ोल कम इच्छर चवर्प टेस्ट फ्रूटा इत नाईट पड़ती निकल समयत आ डार कलर का पड़ो इतमात्र कुछ मधुर वर समय चोप रीती का मेवा और चवर्परसम कूड़ी पशेपोल नामुपयोग उपयोग नड़चड़े अब ई पड़चे कुछ क्यों यानि वीडियो निर्देश ई चेडिये तन्ने साधारण गति ड्यूक्स आई कोरल बेरी शुगर ञावल पर चेडियोड़ वे प्रत्येक एंजा इन एल समयत यूनिफोम कायक पड़क सैड ना पाक समय ते अद चल अत्र पाक पड़ू अद नमक वैलिए बुद्धिमुटेल मधुर अत्र मधुर तमिल वेरेड़ेल नणिया कम कायक अत्यावश्यम कुंधा नमुक वाल मेड़े परचे पटल अब नाम अत्यावश्यम पणिपेट वेम वेर्ति इतर समय ना वेल अब तणल अत्यावश्यम कुील चेड़ा इो ना मीटर वे इतर वे मसीम इल कूड़ल चवन कलर स्टार्टिंग पूक अब ना बंजस पड़े अंज मिली मीटर मुदल और मिली मीटर वरि सईज का इतर पड़चड़ो अलंकार चेड़ सत्यम पर उपयोग नाम ना वेटी निर्ताणी वीडि मिल अत्यावश्यम डेकेटीव प्लांट नमुक यूस पटो ആദ്യമൊന്നും ഈ പഴം എന്ത് ചെയ്യണമെന്ന് വലിയ രൂപമൊന്നും ഉണ്ടായിരുന്നില്ല കുറേയൊക്കെ വേസ്റ്റായി പോവുകയായിരുന്നു നമ്മുടെ അയൽവക്കത്തെ വീടുകളിലൊക്കെ ഇതുണ്ട് കേട്ടോ പക്ഷെ അവരൊക്കെ വലിയ ഉപയോഗമില്ല എന്ന് പറഞ്ഞ് ഇതെല്ലാം വെട്ടിക്കളഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ചായി ഇതുകൊണ്ട് പലതരം റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പീസ് ചിലതൊക്കെ ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നോക്കാം ഇത് സാധാരണ കൃഷി ചെയ്യുന്നത് വിത്ത് വഴിയാണ് നമ്മൾ ഒരുപാട് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല വിത്തിട്ടാൽ തന്നെ ഒരുവിധം ഇതുണ്ടായി വരാറുണ്ട് പിന്നെ ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഇതിനടുത്തേക്ക് ഒത്തിരി കിളികൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ മോർണിങ്ങിലൊക്കെ തന്നെ കിളികളുടെ ഭയങ്കര ശബ്ദമാണ് ഒരു വല്ലാത്ത ഫീലാണെന്ന് തന്നെ പറയാം ഞാനിത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ജ്യൂസ് ഓരോ തവണയും നമുക്ക് ഉണ്ടാക്കാൻ ഈ പഴം ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് സ്ക്വാഷിനെ പറ്റി ചിന്തിച്ചത് അങ്ങനെ സ്ക്വാഷിൻ്റെ റെസിപ്പി ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കി
ഇപ്പോഴും ഞങ്ങളത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പഴം വെച്ചുണ്ടാക്കിയതായത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. ജാമും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ജാമും സക്സസ്ഫുൾ തന്നെയായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ പഴം ഞാൻ യൂസ് ചെയ്യാറുള്ളത് കളറിന് വേണ്ടിയിട്ടാണ്. ഫുഡ് കളറിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല ഡാർക്ക് കളർ തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ചാൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങളെല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.